ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ, ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പൾസ് പോളിയോ കൊടുക്കാൻ പോവുകയാണല്ലോ. ഇന്ത്യ ഒട്ടാകെ, കേരളമൊട്ടാകെ എല്ലാ കുട്ടികൾക്കും ഈ സമയത്താണ് പൾസ് പോളിയോ കൊടുക്കുന്നത്. അപ്പോൾ പൾസ് പോളിയോ പറ്റി നിങ്ങൾ പേരൻസിന് ഒരുപാട് സംശയങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ചോദ്യവും ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് പൾസ് പോളിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്തൊട്ടാകെ, നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ഈ അടുത്ത ദിവസം 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പൾസ് പോളിയോ കൊടുക്കാൻ പോവുകയാണ്. ഈ വർഷം 3rd March, അതായത് ഈ സൺഡേ ആണ് പോളിയോ മരുന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് ഓറൽ പോളിയോ വാക്സിനാണ്. വായിൽ 2 തുള്ളി മരുന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഇഞ്ചക്ഷനേ അല്ല. ഇനി ഈ പോളിയോ വാക്സിൻ നേരത്തെ കൊടുത്തിട്ടുള്ള വാക്സിൻ തന്നെയാണോ? അതെ, തീർച്ചയായും ആ വാക്സിൻ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എപ്പോഴും 2 തുള്ളി വാക്സിൻ തന്നെയാണ് കുട്ടികളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നത്, അത് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ആ സെയിം വാക്സിൻ്റെ എക്സ്ട്രാ ഡോസ് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ വരുന്നത്, എൻ്റെ കുഞ്ഞിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്തോ, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്തോ എല്ലാ വാക്സിൻസും നാളെ ഇതുവരെ കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഈ എക്സ്ട്രാ ഡോസ്? ഇനിയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എല്ലാ വാക്സിനും കംപ്ലീറ്റായിട്ട് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഏകദേശം 6 ഡോസ് OPV അഥവാ ഓറൽ പോളിയോ വാക്സിൻ കിട്ടിക്കാണും. ഓറൽ പോളിയോ വാക്സിൻ മാത്രമല്ല, തൊലിപ്പുറത്തെടുക്കുന്ന, അതായത് ഇൻട്രാഡെർമലായി കൊടുക്കുന്ന ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസോ അഥവാ ഇഞ്ചെക്റ്റബിൾ പോളിയോ വൈറസും 2 ഡോസ് എല്ലാ കുട്ടികൾക്കും കിട്ടിക്കാണും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം, വീണ്ടും ഞാൻ ആ സംശയം പറയുകയാണ്, എന്നിട്ടും എന്തിനാണ് എൻ്റെ കുട്ടിക്ക് വീണ്ടും ഈ വാക്സിൻ കൊടുക്കുന്നത്? നമ്മളൊരു വാക്സിൻ കൊടുത്താൽ അത് ഏകദേശം, എല്ലാ വാക്സിനും 100% ഇഫക്റ്റീവ് അല്ല, എന്നാലും ഏകദേശം 90-95% പ്രൊട്ടക്ഷൻ കിട്ടേണ്ടതാണ്. അത് വാക്സിൻ, ഓരോ വാക്സിനും ഓരോ തരത്തിലുള്ള എഫിക്കസിയാണ്. ഈ ഇത്രയും ഡോസ് പോളിയോ വാക്സിൻ, എസ്പെഷ്യലി ഓറൽ പോളിയോ വാക്സിൻ കിട്ടിയ കുട്ടികൾക്ക് ഇത് 100% ഇഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്തെന്നാൽ ഈ പോളിയോ വാക്സിൻ കൊടുക്കുമ്പോൾ പോളിയോയ്ക്ക് ഇതിനായിട്ടുള്ള ആൻറ്റിബോഡീസ്, അതായത് പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് ബോഡി ഉണ്ടാക്കുന്നത്. അത് ചിലപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആൻറ്റിബോഡീസോ, അല്ലെ കുട്ടികൾക്ക് എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് വരുന്ന വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ആൻറ്റിബോഡീസോ എല്ലാം ചിലപ്പോൾ ശരിയായ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ, അതായത് ശരിയായിട്ടുള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസിനെ ചിലപ്പോൾ ഉണ്ടാക്കുകയില്ല. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ 3 ഡോസ് കൊടുത്താലും 5 ഡോസ് കൊടുത്താലും ചിലപ്പോൾ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കാണുകയില്ല. അപ്പോൾ ഈ 2 തുള്ളി എക്സ്ട്രാ ഡോസ് കൊടുത്ത എങ്കിലും കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഈ എക്സ്ട്രാ ഡോസ് പ്രധാനമായും കൊടുക്കേണ്ട കാര്യം നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി അതുമാത്രമല്ല, നമ്മളൊരു കുട്ടിക്ക് വാക്സിനേഷൻ കൊടുത്താൽ ആ വീട്ടിൽ വേറെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്നുവെച്ചാൽ ഈ വൈറസ് കുട്ടികളെ ഇൻ്റസ്റ്റൈനിൽ മൾട്ടിപ്ലൈ ചെയ്ത് അത് സ്റ്റൂൾ വഴി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ള കുട്ടികൾക്കും ഈ പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ എക്സ്ട്രാ ഡോസിനെ പറ്റി, എക്സ്ട്രാ ഡോസിൻ്റെ ഗുണം അതാണെന്നാണ് ഞാൻ പറയുന്നത്. ഇനി എത്ര വയസ്സ് വരെയാണ് കുട്ടികൾക്ക് ഈ പൾസ് പോളിയോ റെക്കമെൻഡ് ചെയ്യുന്നത്? 5 വയസ്സ് വരെയാണ് നമ്മൾ ഈ പൾസ് പോളിയോ വാക്സിൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി അന്നത്തെ ദിവസമോ പിറ്റേ ദിവസമോ ബർത്ത്ഡേ വരുന്ന, 5ാമത്തെ ബർത്ത്ഡേ വരുന്ന കുട്ടിക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു ദിവസം കൂടി ബർത്ത്ഡേ കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ഈ 5 വയസ്സ് വരെ എന്നുള്ള കട്ട് ഓഫ് പറയുന്നത്? 5 വയസ്സ് വരെയാണ് പോളിയോ വരാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് 5 വയസ്സ് വരെയുള്ള കുട്ടികൾ തീർച്ചയായും പോളിയോ ഡോസ്, 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ പൾസ് പോളിയോ കൊടുക്കണമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. എത്ര തരത്തിലെ പോളിയോ വാക്സിൻ ഉണ്ട് എന്ന സംശയമുള്ളവർക്ക് വേണ്ടി, ഓറൽ പോളിയോ വാക്സിൻ ഉണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചെക്റ്റബിൾ ഓർ ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ്. അപ്പോൾ ഓറൽ പോളിയോ വാക്സിൻ ഒരു ലൈവ് അറ്റൻവേറ്റഡ് വാക്സിൻ എന്ന് പറയാം, ലൈവാണ്. അതേപോലെ അതിൻ്റെ വീര്യം കുറച്ചിരിക്കുകയാണ്. എനിക്കുമ്പോൾ ഒരു 0 ഡോസ് പോളിയോ വാക്സിൻ കൊടുക്കും, പിന്നെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ 1.5 വയസ്സിലും 4.5 വയസ്സിലും ഓരോ 2 ബൂസ്റ്റർ ഡോസും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് 6 ആഴ്ചയിലും
14 ആഴ്ചയിലും ഓരോ ഡോസും കൂടെ ഇൻട്രാഡേമലായിട്ട്, അതായത് തൊലിപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ 5 വയസ്സായ കുട്ടികൾക്ക് എല്ലാം ഈ ഡോസുകളെല്ലാം കിട്ടിക്കാണും. എന്നാലും ഈ 2 ഡ്രോപ്സ് എക്സ്ട്രാ ഡോസും കൂടെ കൊടുക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പോളിയോ എന്ന രോഗത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഈ രോഗം ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്തതാണോ? അതെ, 2014 മാർച്ചിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്തെന്നുള്ള WHO സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ 2000 2000 മലപ്പുറത്തൊരു കുട്ടിക്ക് പോളിയോ വന്നതിന് ശേഷം ഇത് ഒരു കേസും ഉണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത സംശയം, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത്രയും ആവേശപൂർവ്വം ഈ പൾസ് പോളിയോ കൊടുക്കുന്നത്? ശരിയാണ്, ഇന്ത്യയിൽ പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്തിട്ട് 10 വർഷമായി. പക്ഷേ നമ്മളുടെ നെയ്ബറിംഗ് കൺട്രീസിൽ എന്താണ് സ്ഥിതി? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് പ്രോബ്ലം എന്ന് നിങ്ങൾക്ക് ഉടനെ ഒരു സംശയം തോന്നിയേക്കാം. ഇത്രയും അടുത്ത് കിടക്കുന്ന 2 കൺട്രീസിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കുട്ടികളും അവരുടെ പേരൻസും ഇന്ത്യയിലേക്ക് പല മാർഗവും ട്രാവൽ ചെയ്യാം. കാറിലായാലും ബസ്സിലായാലും ട്രെയിനിലായാലും പ്ലെയിനിലായാലും. അപ്പോൾ ഇങ്ങനെ രോഗമുള്ള കുട്ടികളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് പകരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇന്ത്യയിൽ ഒരു കുട്ടിക്ക് വന്നാൽ മതിയല്ലോ അതിന്, അത് ഫീക്കോ ഓറൽ റൂട്ട്, അതായത് മലത്തിൽ നിന്നും വൈറസ് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കൈകളിൽ നിന്നും അല്ലെങ്കിൽ വായിൽ കൂടെ ആണ് വൈറസ് പകരുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയൊരു പകർച്ചയായി അസുഖം വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് വളരെ അലേർട്ടായിട്ട് നമ്മൾ വളരെ കോഷ്യസായിട്ട് ഈ പൾസ് പോളിയോ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത്രയും പോളിയോയെ പറ്റി പറയാൻ? പോളിയോ അഥവാ പോളിയോ മൈലൈറ്റിസ് എന്നാണ് പറയുന്നത്. മൈലെന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവ്സിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു കവറിങ് ആണ്. പോളിയോ ശരിക്കും ഞരമ്പിനെ ബാധിക്കുന്ന ഒരസുഖമാണ്. അതുകൊണ്ട് അങ്ങനെ മസിൽസും വളരെയധികം വീക്കാകുന്നതാണ്. വളരെയധികം മാരകമായ ഒരു അസുഖമാണ് പോളിയോ മൈലൈറ്റിസ് എന്ന് പറയുന്നത്. നിങ്ങളൊരുപാട് പടങ്ങൾ കണ്ടു കാണും, ഒരുപാട് ആൾക്കാരെ കണ്ടു കാണും, അവർക്കെല്ലാം പണ്ട് പോളിയോ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് പോളിയോയ്ക്ക് പ്രത്യേക ഒരു വാർഡ് തന്നെ ഉണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള കുട്ടികളെ ICUയിലോട്ട് മാറ്റി, നമ്മളുടെ കൺമുമ്പിൽ തന്നെ മരണം ഉണ്ടാകുന്നത് പല നാളുകളായി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. പോളിയോയ്ക്ക് ചികിത്സയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ വൈറൽ ഇൻഫെക്ഷന് ചികിത്സയേ ഇല്ല. വന്നാൽ സപ്പോർട്ടീവ് മെഷേഴ്സാണ് കൊടുക്കുന്നത്. പക്ഷേ അത് പെട്ടെന്ന് റാപ്പിഡ്ലി പ്രോഗ്രസീവായിട്ട് ചിലപ്പോൾ വായിലെ മസിലിന്, അതായത് തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ പറ്റാത്ത വിധത്തിൽ, പിന്നെ ശ്വാസകോശ മസിൽസിന്, ഡയഫ്രം, കൈകാലുകളിലെ മസിൽസ്, അതിനെല്ലാം ബാധിച്ച് അത് പെർമനൻ്റ് പരാലിസിസ് ഉണ്ടാകുന്ന ഒരസുഖമാണ്. ശ്വാസം വിടുന്ന നമ്മുടെ നെഞ്ചിലെ മസിൽസിനെയെല്ലാം, ഡയഫ്രത്തിനെയെല്ലാം അഫക്റ്റ് ചെയ്താൽ പെട്ടെന്ന് ശ്വാസ തടസ്സം ഉണ്ടാകുകയും, അന്നത്തെ കാലത്ത് ഇത്രയും വെന്റിലേറ്റർ സൗകര്യം ഇല്ലായിരുന്ന കാലത്ത് ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭയാനകമായ മാരകമായ ഒരസുഖത്തിനെതിരായിട്ടാണ് നമ്മൾ ഈ പോളിയോ വാക്സിൻ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത്രയും സംശയങ്ങൾ മാറിയ സ്ഥിതിക്ക് നിങ്ങൾ പേരൻസ് എന്താണ് ചെയ്യേണ്ടത്? പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേയുടെ അന്ന് നിങ്ങളുടെ കുട്ടിയെ എത്രയും അടുത്തുള്ള സെൻറ്ററിൽ കൊണ്ടുപോയി ഈ 2 ഡ്രോപ്സ് പോളിയോ വാക്സിൻ കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഈ തുള്ളിമരുന്ന് നിങ്ങൾക്ക് അന്ന് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ എന്താണൊരു മാർഗം? പിറ്റേ ദിവസം തന്നെ, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഹെൽത്ത് വർക്കേഴ്സ് നിങ്ങളുടെ വീട്ടിലെത്തുകയും എവിടെ നിന്ന് കൊടുക്കണമെന്ന് പറയുകയും അതനുസരിച്ച് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് അമ്മയുടെ പാൽ മാത്രമല്ലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ചിലർക്ക് സംശയം, പാല് കൊടുത്ത ഉടനെ ഈ പോളിയോ വാക്സിൻ കൊടുക്കാമോ? ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ, ഈ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മൾ കുട്ടികൾക്ക് എന്ത് വായിലൊഴിച്ചു കൊടുത്താലും അത് ചിലപ്പോൾ തുപ്പിക്കളയാനോ അത് ഛർദ്ദിക്കാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് കഴിയുന്നതും ഒരു 1.5 മണിക്കൂർ മുമ്പ് പാല് കൊടുത്ത്, അമ്മയുടെ പാലോ അല്ലെങ്കിൽ കുറുക്കുകളോ എന്തെങ്കിലും കൊടുക്കുന്നതിന് കൊടുത്ത് ഒരു 1.5 മണിക്കൂറിന് ശേഷം കൊടുക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അത് വാക്സിനുമായിട്ട് ഒരു ബന്ധമില്ല, വാക്സിൻ അബ്സോർബ് ചെയ്യുന്നതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പക്ഷേ കുട്ടികളുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി ആണല്ലോ, പാല് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് ഒരു നോസിയ വരികയോ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുകയോ തുപ്പിക്കളയാനുള്ള ഒരു സാധ്യത കൊണ്ട് പറയുന്നതേ ഉള്ളൂ. ചിലരുടെ സംശയം തീരുകയും ചെയ്യുമല്ലോ. വേറൊരു സംശയമാണ് എൻ്റെ കുഞ്ഞിന് പനി വന്ന് മാറിയതേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ പനിയും ജലദോഷവുമായിട്ടിരിക്കുകയാണ്, പോളിയോ മരുന്ന് കൊടുക്കാവോ? ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുകയാണ്, പീഡിയാട്രിക്സ് വാർഡിൽ കിടക്കുന്ന കുട്ടികൾക്ക്, അതായത്
രോഗം കുറഞ്ഞു വരുന്ന കുട്ടികൾക്ക് പോലും അവിടെ വാർഡിൽ തന്നെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറിയ ഒരു ജലദോഷമോ ചെറിയൊരു ലൂസ് മോഷനോ ഒരു പ്രാവശ്യം ഉണ്ടെങ്കിലോ ചെറിയ പനിയാണെങ്കിലോ പോളിയോ കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇനി ആർക്കെങ്കിലും പൾസ് പോളിയോ കൊടുക്കാൻ പാടില്ല, അതായത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണോ, അങ്ങനെ വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ ഉള്ളൂ. ജന്മനാ തന്നെ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി അതായത് പ്രതിരോധശേഷി കുറവുള്ള വളരെ ചുരുക്കം ചില കുട്ടികളുണ്ട്. അതെ, അതുപോലെ തന്നെയാണ് അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾ, അതായത് സീരിയസ് ആയിട്ടുള്ള എയ്ഡ്സ് രോഗമുള്ള കുട്ടികൾ. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പ്രതിരോധശേഷി കുറവുള്ള കുട്ടികൾ ഹൈ ഡോസ് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്ന കുട്ടികൾ ചില അസുഖത്തിന്, ഉദാഹരണത്തിന് നെഫ്രോട്ടിക് സിൻഡ്രോം ചില അങ്ങനെയുള്ള ചില അസുഖങ്ങൾക്ക് ഹൈ ഡോസ് സ്റ്റീറോയിഡ് കൊടുക്കുന്ന കുട്ടികൾക്കും തൽക്കാലത്തേക്ക് ഓറൽ പോളിയോ കൊടുക്കേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ക്യാൻസറിൻ്റെ ചില മരുന്നുകൾ പ്രതിരോധശേഷി കുറയ്ക്കുന്നവയാണല്ലോ, അങ്ങനെയുള്ള കുട്ടികൾക്കും കൊടുക്കാറില്ല. പിന്നെ അങ്ങനെയുള്ള കുട്ടികൾ ഉള്ള വീടുകളിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടെ മാത്രമേ കൂടെയുള്ള കുട്ടികൾക്ക് ഈ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കാവുള്ളൂ. എന്തെന്നാൽ ഇതൊരു ലൈവ് വാക്സിൻ ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് പൾസ് പോളിയോയെപ്പറ്റി സംശയങ്ങൾക്കുള്ള മറുപടികൾ. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉടനെ തന്നെ ചോദിച്ചാൽ അതിനുള്ള മറുപടി ഉടനെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.